ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളെ പ്രിയ പ്രേക്ഷകർക്ക് ക്രിസ്തീയ അഭിവാദനങ്ങൾ. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ക്രിസ്തീയ വിശ്വാസത്തെ കലുഷിതമാക്കി കളയുന്ന മറ്റ് വ്യക്തികളോടുള്ള വണക്കവും മറ്റും മറ്റും നമ്മൾ ഒന്ന് പ്രതിപാദിച്ചിരുന്നു. ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കാനാവിലെ കല്യാണ സമയത്ത് കർത്താവും മറിയവും തമ്മിൽ നടന്ന ആ ഡിസ്കഷൻ്റെ സാധ്യതകൾ അതിൻ്റെ ഇതായിരുന്നുവെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരെ പ്രചുരപ്രചാരം നേടിയിട്ടുള്ള മറിയ ആരാധന, മറിയ മധ്യസ്ഥം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് മറ്റു ചില ആശയങ്ങൾ കൂടെ പറയുവാനായിട്ട് ഞങ്ങൾ ഇന്ന് കർത്താവിൽ ധൈര്യപ്പെടുകയാണ്. മറിയത്തെ, യേശുവിൻ്റെ ഭാഗ്യവതിയായ അമ്മയായ മറിയത്തെ, യേശുവിനെ പ്രസവിക്കുന്നതുവരെ പ്രസവിക്കുന്നതുവരെ കന്യകയായിട്ടാണ് ബൈബിൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കന്യകയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിച്ചു എന്നുള്ള കാര്യത്തിൽ ബൈബിളിന് യാതൊരു തർക്കവുമില്ല. ബൈബിൾ വിശ്വസിക്കുന്നവർക്കും ഇതൊരു അഭിപ്രായമില്ല, അവിശ്വാസികൾക്ക് ഉണ്ടായേക്കാം. എന്നാൽ അതിനുശേഷവും മറിയം കന്യകയായിരുന്നു, നിത്യകന്യകയായിരുന്നു എന്നുള്ള ഒരു വാദം കത്തോലിക്ക ഗോളങ്ങളിലും മറ്റ് ഒരുപക്ഷെ ഇതര യാക്കോബായ സമൂഹത്തിലുമൊക്കെ വളരെ പ്രചാരമുള്ള ഒരാശയമാണ്. അത് ബൈബിളിനോട് നിരക്കുന്ന ഒരാശയമല്ല എന്ന് പറയുവാനും അതിൻ്റെ തെളിവുകൾ നിരത്തുവാനുമാണ് ഞങ്ങൾ ഇന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:7 ഏഴാം വാക്യത്തിൽ അവൾ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നതുവരെ, അല്ല ആദ്യജാതനെ പ്രസവിക്കുന്നതുവരെ പുരുഷനെ അറിഞ്ഞില്ല എന്ന പ്രയോഗത്തിൽ തന്നെ യേശു മറിയത്തിൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ്, ആദ്യത്തെ പുത്രനാണ്, അർത്ഥാൽ അതിനുശേഷം മറ്റു മക്കളെ ജനിപ്പിച്ചു എന്ന് വരുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ എഴുതിയത് 60s കർത്താവ് ജനിച്ച് ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതുന്നത്. അപ്പോൾ എഴുത്തുകാരൻ, ഒരു ഹിസ്റ്റോറിയനായ ചരിത്രകാരനായ ലൂക്കോസ് പറയുകയാണ് യേശു മറിയത്തിൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ് അഥവാ ആദ്യജാതനാണ്, അർത്ഥാൽ പിന്നീട് മക്കളുണ്ടായി എന്ന് അർത്ഥം. കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ പുരുഷനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന് ശേഷം അറിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. മഴ ഭൂമിയിൽ വീഴുന്നത് വരെ കുട നിവർത്തിയില്ല എന്നൊരാളെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഴത്തുള്ളി നിലത്ത് വീഴുന്നതിന് ശേഷം കുട നിവർത്തിയെന്നാണ്. ബസ് വരുന്നത് വരെ റോഡിൻ്റെ മധ്യത്തിൽ നിന്ന് മാറിയില്ല എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ മാറി എന്നാണ് അർത്ഥം. അതങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുവാൻ കത്തോലിക്ക വേദശാസ്ത്രികളും ഭക്തന്മാരും ശ്രമിക്കുന്ന ശ്രമം കണ്ട് ഞങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ ലൂക്കോസ് 2:7 തന്നെ ആ ഒറ്റ വാക്യത്തിൽ തന്നെ മറിയം പിന്നീട് പല മക്കളെ പ്രസവിച്ച ഭാഗ്യവതിയായ ഒരു അമ്മയാണ് എന്ന സൂചനയുണ്ട്. കടിഞ്ഞൂൽ പുത്രൻ എന്ന വാക്ക് ആദ്യജാതൻ എന്ന വാക്കിലുണ്ട്, വരെ എന്ന വാക്കിലും മറിയം പിന്നീട് പ്രസവിച്ചു. മാത്രമല്ല, യോസേഫ് പിതാവിന് ജോസഫിന് മറിയത്തെ ഭാര്യയായി കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കണേ. ഭാര്യയായി കൊടുക്കുക എന്ന് പറഞ്ഞാലും സ്വാഭാവികമായി നാം മനസ്സിലാക്കേണ്ടത് അതല്ലേ. ഇനി മത്തായി 13:55 വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം കാണുന്നുണ്ട്. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? ഇവൻ്റെ അമ്മ മറിയമല്ലേ? യാക്കോബ യോസേ യൂദാ ശിമയോൻ എന്നിവർ ഇവൻ്റെ സഹോദരന്മാരല്ലേ? ഇവൻ്റെ സഹോദരിമാരും നമ്മോട് കൂടെ ഇല്ലേ എന്ന ചോദ്യം Matthew 13:55 അപ്പൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞിട്ട് സഹോദരന്മാരുടെ പേര് പറയുമ്പോൾ അത് കസിൻസ് ആണെന്ന് വാദിക്കണമെങ്കിൽ അല്പമല്ലാത്ത തൊലിക്കെട്ടി വേണം. അപ്പൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞിട്ട് സഹോദരന്മാരുടെ പേര് പറയുമ്പോൾ ആ സഹോദരന്മാർ വേറെ ആരോ പ്രസവിച്ച സ്ത്രീയുടെ മക്കളാണ് എന്ന് വാദിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ തൊലിക്കെട്ടി ആവശ്യമാണ്. തീർച്ചയായും അങ്ങനെ വാദിക്കുന്നത് സയുക്തികമല്ല. യേശുവിൻ്റെ കസിൻസ് അല്ല അത്. ആ മറിയം പ്രസവിച്ച, ജോസഫിൽ നിന്ന് മറിയത്തിന് ജനിച്ച മക്കളാണ് യാക്കോബ് യോസേ യൂദാ ശിമയോൻ, അവൻ്റെ സഹോദരിമാരും. അപ്പോൾ ഒന്നിലധികം സഹോദരിമാരുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശുവിന് ശേഷം 4 ആൺമക്കളെയും കുറഞ്ഞ പക്ഷം 2 പെൺമക്കളെയും പ്രസവിച്ച ഭാഗ്യവതിയായ, 7 പ്രസവിച്ച ഒരമ്മയാണ് മറിയം. ആ മറിയത്തെയാണ് നമ്മൾ ഇന്ന് കന്യകയായി
വെച്ച് വാഴിച്ച് പൂജിക്കുന്നത്. അത് ബൈബിളിനോട് നിരക്കുന്ന ഒരു വാദമല്ല എന്ന് പറയാതിരിക്കാൻ തളമില്ല. ഇനി എൻ്റെ ഒരു ചോദ്യം, ഇത് ഈ കസിൻസ് ആണെന്ന് വിചാരിക്കുക. കസിൻസ് ആണ് എങ്കിൽ മറ്റ് ചിലയിടത്തും ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്തു പുറത്തു നിൽക്കുന്നു എന്ന് പറയുന്ന വേറൊരു വേദഭാഗമുണ്ട്. അപ്പോൾ അതും കസിൻസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ചോദ്യം ചോദിക്കാനുള്ളത്, അപ്പോൾ ഈ കസിൻസിന് അമ്മയും അപ്പനൊന്നും ഇല്ലേ? ഈ കസിൻസ് എന്താ ഈ എളാമ്മയുടെ അല്ലെങ്കിൽ പേരമ്മയുടെ കൂടുതൽ സ്ഥിരം നടക്കണേ? അവരെ അമ്മയും അപ്പയും മരിച്ചു പോയതുകൊണ്ട് മറിയം ഈ മക്കളെയെല്ലാം പരിപാലിക്കുന്നു എന്ന് പറയണമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വളഞ്ഞ വഴിക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പനും അമ്മയും യേശുവും ജോസഫ് പിതാവും മറിയവുമാണ്. അവർക്കുണ്ടായ മക്കളാണ് യാക്കോബ്, യോസെ, യൂദാ, ഷിമയോൻ ആൻഡ് രണ്ട് സിസ്റ്റേഴ്സ് എങ്കിലും എന്നുള്ള വാദം മനസ്സിലാക്കാനായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ മറിയത്തിന് മറ്റ് മക്കളുണ്ട്, മറിയത്തിൽ യേശുവിന് സഹോദരന്മാരുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റനേക സൂചനകളും വാക്യങ്ങളും ബൈബിളിലുണ്ട്. നാട്ടുകാരാണ് ചോദിക്കുന്നത്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരന്മാരല്ലേ എന്ന്. അപ്പം നാട്ടുകാർക്കറിയാം തച്ചൻ്റെ മകനാണ്, ആ തച്ചന് മറ്റു മക്കളുണ്ട്, അവരുടെ പേരിതാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് സംശയിക്കും. നാട്ടുകാർ തന്നെ ചോദിക്കുന്നു എന്നതുകൊണ്ട് ഇനിയും വേറൊരു തെളിവ് ഞാൻ തരാം. സ്വല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് മത്തായിയും മർക്കോസും യോഹന്നാനും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ, കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ സ്ത്രീകൾ നിൽക്കുന്നു. മഗ്ദലനാക്കാരി മറിയം എല്ലായിടത്തും ഉണ്ട്. യാക്കോബിൻ്റെ യോസയുടെ അമ്മയായ മറിയമുണ്ട്. യോഹന്നാൻ വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ അമ്മ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. അതുകൊണ്ടാണല്ലോ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മ നിൽപ്പുണ്ട്, തർക്കമില്ല. എന്നാൽ മത്തായിയും മർക്കോസും ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് താനും. അതെന്താണ്? ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും ശ്രദ്ധയർഹിക്കുന്ന സ്ത്രീയെ മറിയമല്ലേ? സ്വന്തം മകനെ ക്രൂശിക്കുന്ന, നിന്റെ ഹൃദയത്തിനൊരു വാള് കിടക്കുമെന്ന പ്രവചനം നിവൃത്തിയാകുന്ന ആ ഭാഗത്ത് മറിയം അവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് മത്തായിയും മർക്കോസും മറിയത്തെ യേശുവിൻ്റെ അമ്മ എന്ന് പരിചയപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? മറ്റ് സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് താനും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് മത്തായിയും മർക്കോസും യേശുവിൻ്റെ അമ്മ എന്ന് പറയാത്തത്? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയം എന്നവിടെ പറഞ്ഞിട്ടുള്ളത് യേശുവിൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ചാണ്. എന്താ തെളിവ്? മത്തായി 13:55 യേശുവിൻ്റെ സഹോദരന്മാരുടെ പേര് പറഞ്ഞിരിക്കുന്നത് യാക്കോബും യോസയും യൂദായും ഷിമയോനും എന്നാണ്. രണ്ട് മക്കളെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ, ഒരു പക്ഷേ അവർക്ക് അത്രയും പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയം ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്, അത് യേശുവിൻ്റെ അമ്മയാണ് എന്നാണ് ബൈബിളിൽ നിന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ വേറൊരു തെളിവ് ഞാൻ നിർത്താം. മത്തായിയും മർക്കോസും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയം എന്ന് പറയുന്നിടത്ത് അവൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ അവൻ്റെ അമ്മ എന്ന് പറയുന്നിടത്ത് യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയില്ല. ഇതാണ്, യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ തന്നെയാണ് യേശുവിൻ്റെ അമ്മയായ മറിയം എന്ന് നമ്മൾ പറയുവാനുള്ള മറ്റൊരു തെളിവ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 99.9% യാക്കോബിൻ്റെ യോസയുടെ അമ്മയായ മറിയം യേശുവിൻ്റെ അമ്മയായ മറിയമാണ് എന്ന് ചിന്തിച്ചെടുക്കുവാൻ ബൈബിൾ നിഷ്പക്ഷ ബുദ്ധിയാ വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ അമ്മയുള്ളടത്ത് യാക്കോബിൻ്റെ യോസയുടെ അമ്മയില്ലാത്തതും യാക്കോബിൻ്റെ യോസയുടെ അമ്മയുള്ളടത്ത് യേശുവിൻ്റെ അമ്മ ഇല്ലാത്തതും. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ബൈബിൾ ഒരിടത്തും യേശുവിനെ മറിയത്തിൻ്റെ മകൻ എന്ന് അവതരിപ്പിച്ചിട്ടില്ല. ദാവീദിൻ്റെ സന്തതി എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരിടത്ത് പോലും മറിയാമിൻ്റെ മകൻ എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഖുറാൻ അനേക ഇടങ്ങളിൽ യേശുവിനെ അവതരിപ്പിക്കുന്നത് മറിയാമിൻ്റെ മകൻ എന്ന നിലയിലാണ്. കാരണം നമുക്കറിയാം ഖുറാൻ യേശുവിനെ കൊട്ടിമാട്ടിക്കളയുവാൻ ആയിട്ട് ശ്രമിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. യേശുവിൻ്റെ ദൈവത്വവും ക്രൂശുമരണവും പാപപരിഹാര ബലിയും വീണ്ടും വരവും എല്ലാം തമസ്കരിക്കുവാനായിട്ട് ശത്രുവായവൻ കൊണ്ടുവന്ന ഒരു പുസ്തകത്തിലാണ് യേശുവിനെ മറിയാമിൻ്റെ മകൻ എന്ന് വിളിക്കുന്നത്. ബൈബിൾ ഒരിടത്തും യേശുവിനെ മറിയത്തിൻ്റെ മകൻ എന്ന് വിളിച്ചിട്ടില്ല. മറിയമാണ് യേശുവിനെ പ്രസവിച്ചത് എന്നതിൽ തർക്കമില്ലാതിരിക്കെ തന്നെ
മറിയത്തിൻ്റെ മകനല്ല യേശു, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ബൈബിൾ ഒരിടത്തും ഇനി കർത്താവ് തന്നെ മറിയാമിനെ വിളിച്ചത് സ്ത്രീയെ എന്നാണ്. അപമാനിക്കാൻ വേണ്ടി വിളിച്ചതല്ല, ബഹുമാനക്കുറവുകൊണ്ട് വിളിച്ചതല്ല. പ്രത്യുത, യേശുവിൻ്റെ മകളാണ് മറിയം എന്ന സത്യം നാം മറന്നുപോകരുത്. മറിയത്തിൻ്റെ മകനല്ല യേശു, യേശുവിൻ്റെ മകളാണ് മറിയം. കാരണം സകലതും സൃഷ്ടിച്ചത് യേശുവാണ്. യേശുവാണ് മറിയത്തെ സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് യേശുവിൻ്റെ മകളാണ് മറിയം. അതുകൊണ്ടാണ് തൻ്റെ മകളെ അമ്മേ എന്ന് യേശു വിളിക്കാത്തത്. ഇവിടെയും പഠിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് വലിയ യാഥാർത്ഥ്യങ്ങൾ, വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. യേശു മറിയത്തെ അമ്മേ എന്ന് വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ ആ യേശുവിനെ വിശ്വസിക്കില്ലായിരുന്നു. കാരണം തൻ്റെ തന്നെ ഒരു സൃഷ്ടിയെ അമ്മേ എന്ന് വിളിക്കുന്ന മറ്റു പല വേദഗ്രന്ഥങ്ങളിലും അവതാരങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരെ പ്രസവിച്ചവരെ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ സത്യ ദൈവത്തിൻ്റെ അവതാരമായ, സത്യ അവതാരമായ യേശുക്രിസ്തു മറിയത്തെ അമ്മേ എന്ന് വിളിക്കാത്തതിൻ്റെ കാരണം മറിയം യേശുവിൻ്റെ മകളാണ്. മറിയം യേശുവിൻ്റെ മകളാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് യേശുവിനെ നാം വേണ്ടും വണ്ണം അറിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ ശ്രോതാക്കൾ യേശുവിനെ ആരാണ് എന്ന് തിരിച്ചറിയണം. യേശു മറിയാമിൻ്റെ മകനല്ല, ദൈവത്തിൻ്റെ മകനാണ്. മറിയം പറഞ്ഞാൽ കേൾക്കാനിരിക്കുന്ന ഒരു ഒരു ബലഹീനനായ ഒരു ആളല്ല യേശു. യേശു സർവജ്ഞാനിയായ, സർവശക്തനായ, നമ്മയൊക്കെ സ്നേഹിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവത്തെ അടുത്തറിയുവാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ എപ്പിസോഡിൽ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്ത്യൻ ലൈവ്, www.christianlive.in. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.